പിന്നെ ഇവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾ നേരത്തെ ഒരു പണി പറ്റിച്ചത് അത് ഞങ്ങളൊക്കെ എതിർത്തു എന്നുള്ളത് ആ കുട്ടികളെ ഇവിടെങ്ങനെ അടിച്ചറക്കലും ഒഴിഞ്ഞറക്കലും അങ്ങനത്തെ ചില സമ്പ്രദായങ്ങളുണ്ടല്ലോ, അത് പാടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു, അത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു, അത് തെറ്റാണെന്ന് നിങ്ങളുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ എഴുതി ഒപ്പുവപ്പിച്ചു. എന്നിട്ടും ആ തെറ്റാണെന്ന് പറഞ്ഞ കാര്യം അതാണ് ഇവിടെ ചെയ്തത്, ചെയ്യാമെന്ന് ഇവിടെ ലഘുലേഖ ഇറക്കിയത്. അതിനിപ്പോൾ ഇവിടെ അബ്ദുറഹ്മാൻ സലഫിൻ്റെ ഒരു പി എച്ച് ഡിൻ്റെ പ്രശ്നം ഇവിടെ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ മക്കളെ? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഞാൻ ഒരു പി എച്ച് ഡിക്ക് വേണ്ടി പിന്നെ ഒരു അപേക്ഷ കൊടുത്തത് ഒരു വിഷയ, അതിൻ്റെ പേരിൽ പ്രസ്ഥാനത്തിന് വലിയ മാനഹാനി. ഈ പറയണോനെന്ത് പ്രസ്ഥാനാണ്? ഓനെന്ത് മാനഹാനിയാ? മാനുള്ളവനല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് അതിൻ്റെ പേരിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അതിനൊരു വാദപ്രതിവാദത്തിന് ഫൈസൽ മുസ്ലിയാർ വെല്ലുവിളിക്കോ? ഇത് കഴിഞ്ഞാൽ നമുക്കത് നോക്കാം. ഇവിടെ പറഞ്ഞല്ലോ ഹനീഫ് കായക്കൊടിന്റെ വെല്ലുവിളി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ആ വെല്ലുവിളി ആദ്യം സ്വീകരിക്കണം. ആ സംവാദം നടന്നാൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ റിസർച്ചിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ആ റെഗുലേഷൻസും പഠിപ്പിച്ചു തരാം, അതിലുള്ള കാര്യങ്ങളും പഠിപ്പിക്കാം, പി ജി വേണോ വേണ്ടെന്ന് പഠിപ്പിക്കാം, ലോകത്ത് റിസർച്ചിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കാം. പറഞ്ഞ സ്ഥിതിക്ക് ഒരൊറ്റ വാചകം ഞാൻ പറയാം, ഇതൊക്കെ ആർക്കെങ്കിലും തോന്നിയമാർക്ക് ചെയ്യാവുന്നതും കൊടുക്കാവുന്നതുമായ കാര്യമല്ല. ഞങ്ങളെപ്പോലത്തോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആര് എതിർത്താലും ആ എതിർപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ന്യായമുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2012 മുതൽക്കുള്ള അതിൻ്റെ പുതിയ റിസർച്ചിൻ്റെ റെഗുലേഷൻസ് പരിശോധിച്ചാൽ ഒരാൾക്ക് പി എച്ച് ഡി എടുക്കാനുള്ള യോഗ്യത എന്താണ് എന്നതിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നിട്ട് റൂൾ നമ്പർ വൺ അതാണ് എലിജിബിലിറ്റി, ഇതിൻ്റെ അർഹത. അതിൽ എ എന്ന് പറയുന്നത് ആർക്കാണ് അർഹത എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അതിലെ സി, വണ്ണിൽ സി പറയുന്നത് ഫോർ ടീച്ചേഴ്സ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി ആൻഡ് വർക്കിംഗ് ഇൻ ദി കോളേജസ് അഫിലിയേറ്റഡ് ടു ദിസ് യൂണിവേഴ്സിറ്റി വൺ എ ഷാൽ ബി റിലാക്സ്ഡ്. ഇംഗ്ലീഷ് അറിയണവരുണ്ടെങ്കിൽ ഓരോട് പോയി ചോദിച്ച് പഠിക്കുക ആദ്യം. ഫോർ ടീച്ചേഴ്സ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയിലുള്ള അധ്യാപകന്മാർ, ആൻഡ് വർക്കിംഗ് ഇൻ ദി കോളേജസ് അഫിലിയേറ്റഡ് ടു ദിസ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജിലെയും അധ്യാപകന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം വൺ എ ഷാൽ ബി റിലാക്സ്ഡ്. ഈ റൂൾ നമ്പർ ഒന്നിലെ സി, റൂൾ നമ്പർ ഒന്നിലെ എ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് റിലാക്സ് ചെയ്തിരിക്കുന്നു. ഇതാണ് റെഗുലേഷൻസിലുള്ളത്. തൽക്കാലം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യണ ചില ജിന്നുവാദികളും അവരുടെ പിന്നിൽ കൂടിയ കൂടക്കൂടികളും കൂടിയിട്ട് ഏതെങ്കിലും അസിസ്റ്റന്റുമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റായ നോട്ടുകൾ എഴുതിച്ച് തൽക്കാലം പ്രയാസപ്പെടുത്താനൊക്കെ കഴിഞ്ഞു എന്ന് വന്നേക്കും. ഈ റെഗുലേഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ആർക്കും തടയാൻ പറ്റാത്ത ഒന്നാണത്. നമ്പർ ടു, ഞങ്ങളൊക്കെ ഒരു കാര്യം പറയണത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ന്യായപ്രകാരം പറയാ. ഇവിടെ പള്ളിക്കാണ് പോണോർത്ത് എഴുതി വെച്ചില്ലേ, അതുകൊണ്ട് പഠിച്ചോ? എഴുതി വെച്ചോം പഠിച്ചോ? അഫ്ലലുൽ ഉലമ എന്ന് പറയുന്ന ആദ്യകാലത്തെ അഫ്ലലുൽ ഉലമ ടൈറ്റിൽ അത് എം എ അറബിക്കിന് തുല്യമായിട്ടാണ് പരിഗണിച്ചു വന്നിരുന്നത്. 1980 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ടി പി മുഹമ്മദ് ചെയർമാനായ ജനറൽ ഇൻസ്പെക്ഷൻ കമ്മീഷൻ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുള്ളത് അറബിക് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അഫ്ലലുൽ ഉലമ ബിരുദം അത് ആർട്സ് കോളേജിലെ ബിരുദത്തെക്കാൾ, ആർട്സ് കോളേജിലെ അറബി ബിരുദത്തെക്കാൾ ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ് എന്നെല്ലാം പറഞ്ഞു വന്നു. ആ കോഴ്സ് പിന്നെ ഡിഗ്രിയും പി ജിയുമായി പുനഃക്രമീകരിച്ചു. പുനഃക്രമീകരിക്കുന്നതിന് മുമ്പുള്ള അഫ്ലലുൽ ഉലമയെ ഞാനൊക്കെ അറബിക് കോളേജിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് അഫ്ലലുൽ ഉലമ ബിരുദം ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം 1975 യൂണിവേഴ്സിറ്റിയുടെ ഓർഡറിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അഫ്ലലുൽ എം എ അറബിക് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ഓർ അഫ്ലലുൽ ഉലമ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ്, ഇതാണ് ക്വാളിഫിക്കേഷൻ. എം എ അറബിക്ക് ഇല്ലാത്തിടത്ത് അഫ്ലലുൽ ഉലമക്കാരനെ പരിഗണിക്കാമെന്നല്ല, എം എ അറബിക്കിന് തുല്യമായിട്ടാണ് അഫ്സലുൽ ഉലമയെ പരിഗണിച്ചത്. വേണമെങ്കിൽ മുന്തിയ പരിഗണനയാണ്. എം എ അറബിക്കുകാരന് 50% കുറയാത്ത മാർക്കുണ്ടാവണം.
അഫ്ലലിലൊരു മക്കാരന് മാർക്കിന്റെ ലിമിറ്റ് വെച്ചിട്ടില്ല. 50 കുറഞ്ഞ മാർക്കുള്ള അഫ്ലലിലൊരു മക്കാരനാണെങ്കിലും അയാൾക്ക് എന്ത് പറ്റും? അയാൾക്ക് അറബി കോളേജിൽ MA അറബിക്കുകാരന് തുല്യമായ പരിഗണന നൽകി അയാൾക്ക് ജോലി സ്വീകരിക്കാവുന്നതാണ്. 19 വർഷമായി എൻ്റെ 26 വർഷകാലത്തെ അധ്യാപന ജീവിതത്തിൽ 19 വർഷം PG ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. ഇനി അതിനും പുറമെ ഇന്ത്യ മഹാരാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാർഗനിർദ്ദേശം നൽകുന്ന UGC ഗൈഡ് ലൈൻസിൽ റിസർച്ച് നടത്താൻ PG വേണം എന്ന് എവിടെയും ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. ഇനിയും വേണമെങ്കിൽ ഒരു തെളിവ് പിടിച്ചോ. ഇന്ത്യയിലെ പ്രസിദ്ധമായ സർവകലാശാലകളിൽ ഒന്ന് പൂനെ യൂണിവേഴ്സിറ്റി. അവിടെ ഒരാൾക്ക് ഡിഗ്രി മാത്രമാണുള്ളതെങ്കിൽ PG ഇല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ല, കേവലം ബാച്ചിലർ ഡിഗ്രിയാണുള്ളതെങ്കിൽ അയാൾക്ക് ബന്ധപ്പെട്ട വിഷയത്തിൽ 15 സർവീസുമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ റിസർച്ച് നടത്താവുന്നതാണ്. പൂനെ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. 60 വയസ്സായ ഒരു സീനിയർ സിറ്റിസൺ, അയാൾക്ക് കേവലം ഒരു ഡിഗ്രി മാത്രമാണുള്ളതെങ്കിൽ 60 വയസ്സായി എന്നതുകൊണ്ട് ഒരു PG ആവശ്യമില്ല, ഒരു സർവീസും ആവശ്യമില്ല. അയാൾക്ക് റിസർച്ച് നടത്താവുന്നതാണ്, PhD രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൂനെ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ അതാണ്. ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ പരിശോധിച്ചാൽ ഇതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് റിസർച്ച് നടത്താമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. യു കെയിലെ സർവകലാശാലകൾ, പ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി, അവിടങ്ങളിലൊക്കെ ഡിഗ്രി മതി റിസർച്ച് നടത്താൻ. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി അല്ലാതെ PG ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇന്നിനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഈ ജാതി എഴുതി വെച്ചവന്. അതുകൊണ്ട് ഞാൻ മോശമാകുമെന്ന് വിചാരിച്ചാൽ അങ്ങനെയുണ്ട് മോശമായി പോണവനൊന്നുമല്ല ഞാൻ. എന്തെങ്കിലും ഒരു തെളിവും ന്യായവും ഇല്ലാതെ ഈ ജാതി പണിക്ക് ഇറങ്ങാനില്ല.